ഇനി നമുക്ക് ദശകം എൺപത്തി ആറിലെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം നൈമിഷേത്രമൃത്യു സൂതക്ഷയകൃതം തത്പദേ കൽപയിത് യജ്ഞലം പർവണി പരിതളയൻ സ്നാനീർ തേ സംശമം യാതപുരീ ശ്ലോകത്തിലെ ആ യുദ്ധകാലത്ത് ബലരാമൻ എന്താ ചെയ്തത് എന്നാണ് വിവരിക്കണത് അപ്പൊ ആദ്യം എന്താണ് പറയണത് യുദ്ധാദോ തീർത്ഥഗാമി സഖലു ഹലധരോണ്ട് യുദ്ധ ആദോ യുദ്ധത്തിന്റെ ആദിയിൽ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ ആരംഭത്തിൽ തീർത്ഥഗാമി തീർത്ഥസ്ഥാനങ്ങളിലൊക്കെ പോയി പോവാൻ വേണ്ടിയിട്ട് അതായത് തീർത്ഥാടനത്തിന് പോയിട്ട് സ ഖലു ഹലധരോ സ ഹലധര ഖലു ആ ഹലധരൻ എന്ന് പറഞ്ഞാൽ ഹലം എന്ന് പറഞ്ഞ കലപ്പയാണ് ബലരാമന്റെ ഒരാുധം കലപ്പയാണ് ഹലം ധരിക്കുന്നവൻ ഹലധരൻ അപ്പൊ കലപ്പ കൈയിലുള്ള ആള് ബലരാമനായതുകൊണ്ട് ഹലധര എന്ന് പറഞ്ഞ ബലരാമൻ അപ്പോൾ സബ് ഹലധര ഖലു ആ ബലരാമനാകട്ടെ എന്നാണ് അപ്പോ ആ ഹലായുധനായ ബലരാമനാകട്ടെ യുദ്ധാരംഭത്തിൽ തീർത്ഥാടനത്തിന് പോയിട്ട് എന്നാണ് അതെന്താണ് യുദ്ധം ആരംഭിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോ ബലരാമൻ തീർത്ഥാടനത്തിന് പോയി അവിടെ നിന്ന് നിന്നില്ല അത് എന്താ കാരണവച്ചാല് ഈ രണ്ടു പക്ഷക്കാരും ബലരാമനും വേണ്ടപ്പെട്ടവരാണ് ദുര്യോധനനാണെങ്കിൽ തൻ്റെ പ്രിയ ശിഷ്യനാണ് ഗതാവിദ്യ പഠിപ്പിച്ചു കൊടുത്തത് ബലരാമനാണ് ദുര്യോധനന് അപ്പൊ പ്രിയ ശിഷ്യനാണ് അർജുനനാണെങ്കിൽ തൻ്റെ അനുജന്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രവുമാണ് അപ്പം അവർക്ക് രണ്ടാളുടെയും പക്ഷം ചേർത്താൽ ശരിയാവില്ലായെന്ന് തീർച്ചയാക്കി അപ്പോൾ അങ്ങനെ ദ്വാരകയിൽ തന്നെ ഇരുന്നാല് അങ്ങനെ പക്ഷം ചേരാണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ശരി തീർത്ഥ സ്ഥാനത്തിനും ക്ഷേത്ര ദർശനത്തിനും ഒക്കെ ആയിട്ട് അവിടെ പുറപ്പെട്ടു പോയി യുദ്ധാരംഭിക്കുകയായി ഇന്ന് ഉറപ്പായിപ്പോ അതാണ് ആദ്യം പറഞ്ഞത് എന്നിട്ടോ അങ്ങനെ തീർത്ഥ തീർത്ഥാടനത്തിന് പോയിട്ട് നൈമിസ ക്ഷേത്രം ഋച്ഛൻ എന്നുണ്ട് നൈമിസ ക്ഷേത്രം ഋച്ഛൻ ആ നൈമിഷ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ എന്നാണ് അതായത് അങ്ങനെ തീർത്ഥസ്ഥാനായിട്ട് പോയി പോയിട്ട് ആദ്യം ചില പ്രഭാസ തീർത്ഥത്തിലൊക്കെ സ്നാനം ചെയ്തു പല കർമ്മങ്ങളും ചെയ്തു പിന്നെ കൂടെ കുറ ബ്രാഹ്മണരെ കൂട്ടി അങ്ങനെ പല സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ട് അതിനുശേഷം നൈമിശാരണ്യം എന്ന പുണ്യക്ഷേത്രത്തിൽ എത്തി എന്നാണ് നൈമിശാരണ്യം നൈമിശാരൃച്ചൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താണ്ടായത് നൈമിശ ക്ഷേത്രമൃച്ഛൻ അപ്രത്യുദ്ധായി അപ്രത്യുദ്ധായി എന്നാണ് പ്രത്യുത്ഥാനം ചെയ്യാ പറഞ്ഞിട്ട് നിക്കലാണ് പ്രത്യുത്തായി പറഞ്ഞാൽ എണീട്ട് നിൽക്കാതിരുന്ന സൂത ക്ഷയകൃത് പറഞ്ഞ ഇല്ലാണ്ടക്കിട്ട് വധിച്ചിട്ട് അധ അനന്തരം സുതം തത് പതേ കൽപ്പയുത്തുക മകനെ ആ സ്ഥാനത്ത് അച്ഛൻ്റെ സ്ഥാനത്ത് നിയമിച്ചിട്ട് എന്നാണ് എന്താ പറയണതച്ചാല് ആ നൈമിശാരണ്യത്തിൽ ബലരാമൻ ചെന്നപ്പോൾ അവിടെ ഒരു മഹാസത്രം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഉള്ളവരെല്ലാം ബലരാമനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു ബഹുമാനിച്ചു ഇരിക്കാൻ ദർഭാസനത്തിലൊക്കെ ഇരുത്തി ബലരാമനെ എന്നിട്ട് അവിടെ ഇരുന്ന് അങ്ങനെ നോക്കിയപ്പോ സഭാ മധ്യത്തിൽ ഇരിക്കണ വ്യാസ ശിഷ്യനായ രോമഹർഷണൻ എന്ന ഒരു സൂതൻ എണീറ്റ് നിന്ന് ബഹുമാനിച്ചില്ല എന്ന് മാത്രമല്ല സ്വയം ഒരു ഉയർന്ന സ്ഥാനത്തിലങ്ങനെ അങ്ങനെ ഇരിക്കണത് കണ്ടു അത് കണ്ടപ്പോൾ ബലരാമന് ദേഷ്യം വന്നു അറിവില്ലാത്തതിനാലല്ല ഇങ്ങനെ ചെയ്തത് കാരണം വ്യാസന്റെ വ്യാസ ഭഗവാന്റെ ശിഷ്യനൊക്കെ ഒമ്പ അറിവൊന്നും ഇല്ലാണ്ടിരിക്കില്ല ഇത് അഹങ്കാരാണ് എന്ന് തോന്നിയിട്ട് ബലരാമൻ ഇവൻ വഥാർഹനാണ് എന്ന് വിചാരിച്ചിട്ട് ആ കയ്യിലുള്ള ഒരു ദർഭയുടെ അറ്റ കൊണ്ട് തന്നെ ആ സൂതനെ അങ്ങോട്ട് ഹനിച്ചുത്ര അതാണ് ഇവിടെ പറയണത് അപ്രത്യുത്തായി എണീട്ട് നിന്ന് ബഹുമാനിക്കാതിരുന്ന സൂത ക്ഷയകൃത് ആ സൂതന്റെ വധം ചെയ്തിട്ട് അധ അനന്തരം സൂതം പറഞ്ഞാൽ ആ സൂതന്റെ മകനെ ഉഗ്രസ്രവസ് എന്നാണ് പേര് ആ ഉഗ്രശ്രവസ് എന്ന മകനെ തത്പദേ കൽപ്പയിത്തുക ആ സ്ഥാനത്ത് അച്ഛൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അതായത് പുരാണ പാരായണം ചെയ്യണ ജോലിയാണ് സൂതന് അപ്പോൾ ആ പുരാണ പ്രവചനമൊക്കെ ചെയ്ത് പുരാണ പാരായണമൊക്കെ ചെയ്തിരിക്കണം ആ സൂതനയാണ് വധിച്ചത് അപ്പോൾ ആ മകനായ ഉഗ്രസ്രവസിനെ ആ സ്ഥാനത്ത് നിയമിച്ചിട്ട് എന്നാണ് തത്പദേ കൽപ്പയിത്വ എന്നിട്ട് പിന്നെന്താ അവിടെ ബലരാമൻ എന്താ ചെയ്തത് യജ്ഞം പർവണി പരിതളയൻ എന്നാണ് യജ്ഞം പറഞ്ഞാല് യജ്ഞങ്ങൾക്ക് വിഘ്നം വരുത്തുന്ന പർവണി പറഞ്ഞ വാവ് തോറും പർവണി വാവ് തോറും എല്ലാ വാവിൻ്റെ അതും വന്നിട്ട് യജ്ഞം മുടക്കുന്ന ബല്ലുവലം ബല്ലുവലൻ എന്ന അസുരനെ പരിതളയൻ എന്നാണ് വധിച്ചിട്ട് ആ അവിടെ മ മഹർഷിമാരൊക്കെ യാഗം ചെയ്യുമ്പോൾ ബല്ലുവലൻ എന്ന ഒരു ഘോര അസുരൻ വന്നിട്ട് ഓരോ വാവിൻ്റെ അതും വന്നിട്ട് യാഗം മുടക്കം വിഖങ്ങൾ വരുത്തും വാവു ദിവസം ബല്ലുലൻ എന്ന അസുരൻ മായ കൊണ്ട ആകാശത്ത് നിന്നിങ്ങനെ മൂത്ര വർഷം യാഗശാലയിലേക്ക് വർഷിക്കണതൊക്കെ ബലരാമനങ്ങൾ കണ്ടു അപ്പൊ ആകാശത്ത് കണ്ടു ബല്ലുലനെ ബലരാമൻ അപ്പൊ ഉടനെ മനസ്സോണ്ട് തന്റെ ആയുധങ്ങളെ ഹലായുധത്തിനെയും മുസലായുധത്തിനെയും അങ്ങോട്ട് സ്മരിച്ചു അപ്പൊ രണ്ടായുധം കയ്യിൽ അങ്ങോട്ടെത്തി അപ്പൊ ആ കലപ്പ കൊണ്ട് ഹലായുധം കൊണ്ട് ആകാശത്തുന്ന അസുരനെ ഇങ്ങോട്ട് വലിച്ചു സമീപത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് മുസലായുധം കൊണ്ട് ഒലക്ക കൊണ്ട് തലയ്ക്കടിച്ചിട്ട് അങ്ങോട്ട് വധിച്ചു ആ ഘോരനായ അസുരനെ അങ്ങനെ യാഗത്തിന് വിഘ്നം വരുത്തുന്ന ആസുരനെ അങ്ങട് വധിച്ചു അപ്പൊ മഹർഷിമാർക്കൊക്കെ സന്തോഷമായി ഇനി അവർക്ക് യാഗമൊക്കെ വിക് നല്യാണ എന്നിട്ട് മഹർഷിമാരൊക്കെ പല സമ്മാനങ്ങളും കൊടുക്കും ബലരാമനെ വാടാത്ത താമരപ്പൂവ് മാല വൈജയന്തി പറഞ്ഞിട്ടുള്ള മാല വിശേഷപ്പെട്ട പട്ടുവസ്ത്രങ്ങള് ദിവ്യ ആഭരണങ്ങള് ഒക്കെ ബലരാമന് കൊടുത്തു അതൊക്കെ സ്വീകരിച്ചിട്ട് ബലരാമൻ അവിടുന്ന് യാത്ര പോയി മഹർഷിമാരോട് യാത്ര പറഞ്ഞ അവിടുന്ന് പോയി അതാണ് യജ്ഞക്സം ബല്ലുവലം പർവണി പരിതളയൻ പർവണി ബൽ യജ്ഞക്സം വാവുതോറി യജ്ഞത്തിന് വിഘസം വരുത്തുന്ന ബല്ലുവലം ബല്ലുവലൻ എന്ന അസുരനെ പരിതളയൻ കൊന്നിട്ട് പിന്നെ സ്നാനതീർത്ഥോ പിന്നെ വീണ്ടും പല സ്നാന പല തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു പിന്നീട് ഒരുപാട് ക്ഷേത്ര ദർശനവും തീർത്ഥ സ്നാനവും ഒക്കെ ചെയ്ത് ചെയ്ത് രണാന്തെ പറഞ്ഞാൽ രണം പറഞ്ഞ യുദ്ധം അന്തം പറഞ്ഞ അവസാനം രണ അന്ത പറഞ്ഞാൽ യുദ്ധത്തിന്റെ അവസാനത്തില് യുദ്ധം അവസാനിക്കാറായ സമയത്ത് സംപ്രാപ്തോ സംപ്രാപ്ത എന്നാണ് തിരിച്ചെത്തി ആ യുദ്ധം നടക്കുന്ന ആ സ്ഥലത്തേക്ക് യുദ്ധ അവസാനിക്കാറായ സമയത്ത് ബലരാമൻ തിരിച്ചെത്തി അപ്പോൾ അവിടെ പോയപ്പോൾ എന്താ കണ്ടത് ഭീമ ദുര്യോധന രണം അശമം വീക്ഷിയ അവിടെ ഭീമനും ദുര്യോധനനുമായിട്ടുള്ള ഗതായുധം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ആശമം വീക്ഷ്യ അത് അവസാനിക്കണില്ല എന്ന് കണ്ടിട്ട് കുറെ ഉപദേശിക്കുകയൊക്കെ ചെയ്ത് നോക്കി ഈ നിങ്ങൾ രണ്ടാളും തുല്യ ബലമുള്ളവരാണ് ഒരാൾക്ക് ബലം കുറച്ച് കൂടും ഒരാൾക്ക് അഭ്യാസം കുറച്ച് കൂടും അപ്പൊ ആകെ നോക്കുമ്പോ രണ്ടാൾ തുല്യ തന്നെയാണ് അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരാൾ ഒരിക്കലും ജയിക്കാനും തോൽക്കാനും പോണില്ല അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിച്ചോളൂന്ന് പറഞ്ഞു പക്ഷെ അവര് യുദ്ധം അവസാനിപ്പിക്കാനൊന്നും ബലരാമൻ പറഞ്ഞതും കൂട്ടാക്കിയില്ല അങ്ങനെ ആ യുദ്ധം അവസാനിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതാണ് ഭീമ ദുര്യോധന രണം അശമം വീക്ഷ അവസാനിക്കുന്നില്ല എന്ന് കണ്ടിട്ട് യാഥാ പുരീം തേ തേ പുരീം യാഥാ മേൽപ്പത്തൂര് പറയണ ഭഗവാനെ അങ്ങയുടെ പുരിയിലേക്ക് പോയി അപ്പൊ യുദ്ധം ഒന്നും അവസാനിക്കുന്നില്ല ഇവര് തമ്മിലുള്ളത് അത് കണ്ടപ്പോ ബലരാമൻ ദ്വാരകയിലേക്ക് തന്നെ പോവുകയും ചെയ്തു മടങ്ങിപ്പോയി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അപ്പൊ ഏർ അന്വയായിട്ട് വേഗം പറയുകയാണെങ്കിൽ സഖലു ഹലധരഹ ആ ഹലായുധനായ ബലരാമനാകട്ടെ യുദ്ധ യുദ്ധ ആദൌ യുദ്ധം പുറപ്പെടാറായി യുദ്ധം ആരംഭിക്കണ സമയത്ത് തീർത്ഥാമി തീർത്ഥ സ്നാനത്തിനായി പോയിട്ട് നൈമിഷ ക്ഷേത്രം വൃക്ഷൻ ആ നൈമിഷാരണ്യത്തിലെത്തിയിട്ട് പ്രത്യു ായി എണീട്ട് നിന്ന് ബഹുമാനിക്കാത്ത അത അനന്തരം തത്പദേ ആ ചന്റെ സ്ഥാനത്ത് സൂതം കൽപ്പയി സുതം കൽപ്പയുത്ത മകനെ നിയമിച്ചിട്ട് പർവണി യജ്ഞം പാവുതോറും വന്നിട്ട് യജ്ഞം മുടക്കുന്ന ബല്ലുവലം പരിതളയൻ ബല്ലുവലൻ എന്ന അധുരനെയും വധിച്ചിട്ട് സ്നാ സ്നാതീർത്ഥ പിന്നെയും പല പല തീർത്ഥസ്ഥാനങ്ങൾ സന്ദർശിച്ച് തീർത്ഥസ്നാനങ്ങളൊക്കെ ചെയ്തിട്ട് രണാന്തേ ആ യുദ്ധം അവസാനിക്കാറായ സമയമായപ്പോഴേക്കും സമ്പ്രാപ്ത തിരിച്ചെത്തി ഭീമ ദുര്യോധന രണം ഭീമന ദുര്യോധനനും തമ്മിലുള്ള ആ ഗതായുദ്ധം ആശമം വീക്ഷിയ അവസാനിക്കുന്നില്ല എന്ന് കണ്ടിട്ട് തേ യാതഹ ഭഗവാനെ നെന്തിരുവഴിയുടെ പുരിയായ ദ്വാരകപുരിയിലേക്ക് ബലരാമൻ മടങ്ങി പോവുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം യുദ്ധാദൗ തീർത്ഥഗാമി സഖലു ഹലധരോ നൈബിഷക്ഷേത്രമൃച്ഛൻ അപ്രത്യുദ്ധായി സൂദക്ഷയകൃത സുതം തത്പദേ കല്പയ സംവൽം പർവണി പരിതളയൻ സ്നതീർദ്ദേമ ദുര്യോധന ഞമശമം വീക്ഷ്യാത പുരീം തേ